ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് സീറ്റില്ല. അവസാന നിമിഷം വരെയും പത്തനംതിട്ടയ്ക്കായി ശ്രമിച്ച സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം ഒഴിവാക്കി. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനും ബി ജെ പി അഖിലേന്ത്യാ സെക്രട്ടറിയുമായ അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സുരേന്ദ്രനും സംസ്ഥാന നേതൃത്വവും അംഗീകരിക്കാത്ത കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങൽ, സുരേഷ് ഗോപി തൃശൂർ, സി കൃഷ്ണകുമാർ പാലക്കാട് എന്നിവരും ഒന്നാം പട്ടികയിൽ ഇടം നേടി. സിനിമാ താരങ്ങളെയും നിർമ്മലാ സീതാരാമൻ അടക്കം ഒരുപക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ക്യാബിനറ്റ് മന്ത്രിമാരെയും മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പാളിയത്. സംസ്ഥാന നേതൃത്വത്തെ ശക്തമായി എതിർത്ത ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയ്ക്ക് തട്ടി. വി മുരളീധരന് ആറ്റിങ്ങൽ നൽകുന്നതിനെ എതിർത്ത ശോഭാ കോഴിക്കോട് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എം ടി രമേശിനെയാണ് കോഴിക്കോട്ട് സ്ഥാപിച്ചത്. സുരേന്ദ്രൻ, വി മുരളീധരൻ, വിരുദ്ധപക്ഷത്തെ പ്രമുഖൻ പി കെ കൃഷ്ണദാസ് കാസർഗോഡ് മോഹിച്ചെങ്കിലും സീറ്റ് കൊടുത്തില്ല. സംസ്ഥാനത്തെ പാർട്ടിയിൽ അധികം അറിയപ്പെടാത്ത എം എൽ അശ്വിനിയാണ് അവിടെ സ്ഥാനാർത്ഥി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ അശ്വിനിയുടെ വരവ് ഗ്രൂപ്പുകൾക്ക് അതീതമായ ഞെട്ടലുണ്ടാക്കി. പത്തനംതിട്ട മോഹിച്ച് ചേക്കേറിയ പി സി ജോർജിന് സീറ്റ് നിഷേധിച്ചതിന് ബി ജെ പിയിലെ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് കൊണ്ടാണ്. പകരം മകൻ ഷോൺ ജോർജിനായുള്ള ജോർജിൻ്റെ ആവശ്യം പരിഗണിക്കാത്തതും തിരിച്ചടിയാണ്. ജോർജിനി എന്തു ചെയ്യും? ജോർജ് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. എങ്ങോട്ട് ചായും? ആരും എടുക്കില്ല, ആരും കൂട്ടില്ല. ആരും കൂട്ടാതെ, ആരും എടുക്കാതെ വന്നപ്പോഴാണ് ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വത്തെ സമീപിച്ച്, അതും കേരളത്തിലെ ഒരു മെത്രാൻ ഇടപെട്ടാണ് അഖിലേന്ത്യാ നേതൃത്വത്തെ സ്വാധീനിച്ച് ബി ജെ പിയിൽ ചേക്കേറിയത്. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടിക്ക് കണ്ണൂരോ മലപ്പുറമോ നൽകാത്തതിലും അദ്ദേഹത്തിനും എതിർപ്പാണ്. അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന സി രഘുനാഥാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു രഘുനാഥ്. മുസ്ലിം ലീഗിൽ നിന്ന് വന്ന ഡോക്ടർ എം അബ്ദുൽ സലാം മലപ്പുറം, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ വടകര, നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനി എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. ഏതായാലും ഈ സ്ഥാനാർത്ഥി പട്ടിക, അതായത് ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങിയപ്പോൾ തന്നെ ബി ജെ പിയിൽ പൊട്ടിത്തെറിയുടെയും അസ്വാരസ്യങ്ങളുടെയും വക്കിലാണ്. പല പ്രമുഖരും പല സീറ്റ് മോഹികളും ഇതിൽ പ്രതിഷേധമറിയിച്ചിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ആ പ്രതിഷേധം എങ്ങനെയായി മാറുമെന്ന് കാത്തിരുന്ന് കാണണം.